ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു കവിത ഷുഗർ ആൻഡ് സ്പൈസ്. നമ്മളിന്ന് ഒരു അഡീഷണൽ ഫ്ലേവറോ അല്ലെങ്കിൽ കളറോ ഒന്നും ചേർക്കാത്ത വളരെ ടേസ്റ്റിയും സോഫ്റ്റുമായിട്ടുള്ള ഒരു സ്ട്രോബെറി കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഒരു ബൗളിലേക്ക് ഒരു 1/4 കപ്പ് മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലവറും 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സ് ചെയ്ത് ഒരു ഭാഗത്ത് മാറ്റിവെക്കാം. ഈ കേക്കിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇതിന് നമ്മുടെ കേക്ക് മിക്സറോ ഒന്നും ആവശ്യമില്ല. ഞാനിതൊരു ബ്ലെൻഡറിലാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു 2 മുട്ട, 1/4 കപ്പ് എണ്ണ, 1/4 കപ്പ് പഞ്ചസാര, ഇത്രയും ചേർത്ത് ആദ്യം നമുക്ക് ഇത് നല്ല സ്മൂത്തായിട്ട് ആ പഞ്ചസാരയൊക്കെ നന്നായി പൊടിയുന്നവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് സ്ട്രോബെറിയും കൂടി ചേർത്ത് ആദ്യം ഒന്ന് ബ്ലെൻഡ് ചെയ്യണം. സ്ട്രോബെറി നന്നായിട്ട് അതിൽ അടിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് 1/4 കപ്പ് തൈരും കൂടി ചേർത്ത് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഈ വെറ്റ് ഇൻഗ്രീഡിയൻസിൻ്റെ മിക്സ്ചർ നമുക്ക് കുറച്ച് വലിയൊരു ബോളിലേക്ക് മാറ്റാം. ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് ഒരു സ്പാച്ചുല വെച്ച് തരികളില്ലാതെ മിക്സ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മുഴുവൻ ബാറ്ററും ഇവിടെ മിക്സ് ചെയ്തിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നുകിൽ ഒരു 7 ഇഞ്ച് അല്ലെങ്കിൽ 8 ഇഞ്ച് പാനിലേക്ക്, ഗ്രീസ് ചെയ്ത പാനിലേക്ക് മാറ്റാം. എന്നിട്ട് ഇത് 340 ഡിഗ്രി ഫാരൻഹൈറ്റ് അല്ലെങ്കിൽ 170 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 30-40 മിനിറ്റ്സ് ആണ് ബേക്ക് ചെയ്യേണ്ടത്. അത് റെഡിയായതിന് ശേഷം ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഫ്ലിപ്പ് ചെയ്ത് ഇതുപോലെ എടുക്കാം. നമ്മുടെ അടിപൊളി സ്ട്രോബെറി കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് ഇതുപോലെ തന്നെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഐസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഫില്ലിങ് വെച്ചിട്ടൊക്കെ സെർവ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഒരു ആഡഡ് ഫ്ലേവറോ അല്ലെങ്കിൽ ഒരു കളറോ ഒന്നും ചേർക്കാതെയുള്ള അടിപൊളിയായിട്ടുള്ള നല്ലൊരു പഞ്ഞി പോലത്തെ സ്ട്രോബെറി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കണം. എഡൽസിനും കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്തവണ വീണ്ടും വ്യത്യസ്തമായൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. ബൈ.